തൃശൂരിൽ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ശശി തരൂരിന് ലഭിക്കേണ്ട വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നതിനെ ചൊല്ലി ഡി സി സിയിൽ കൂട്ടയടി. അഥവാ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും വലിയ തോതിൽ ശശി തരൂരിന് ലഭിക്കേണ്ട വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നു എന്നാണ് പുതിയ കണ്ടെത്തൽ. ഇതേ തുടർന്ന് വോട്ടിനെ സംബന്ധിച്ച് ചേർന്ന അവലോകന യോഗത്തിൽ വലിയ തോതിലുള്ള വാഗ്വാദങ്ങളും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുമാണ് ഉരുത്തിരിഞ്ഞത്. പാലോട് രവി അടക്കമുള്ളവർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഉയർത്തുന്നത്. തൃശൂർ മണ്ഡലത്തിൽ കെ മുരളീധരനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ വോട്ടുമറിച്ച് ബി ജെ പിക്ക് നൽകുകയും കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുകയും ചെയ്തിരുന്നു. ഇതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതേ മാതൃകയിൽ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖറിന് വലിയ തോതിൽ വോട്ട് മറിച്ചു നൽകി എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതേ തുടർന്ന് തൃശൂരിന് പിന്നാലെ തിരുവനന്തപുരത്തും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിൽ ഇതു സംബന്ധിച്ച് വലിയ തോതിലുള്ള പൊട്ടിത്തെറിയും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഡി സി സി അധ്യക്ഷനുൾപ്പെടെ മുഴുവൻ ഭാരവാഹികളെയും മാറ്റി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ ആരെങ്കിലും ബലിയാടാക്കി പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നാണ് മറുവിഭാഗം പറയുന്നത്. അതായത് എല്ലാ തെറ്റും കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ കുറഞ്ഞ ചില ഭാരവാഹികളുടെ മുകളിലേക്ക് വച്ചുകൊണ്ട് പ്രശ്നത്തെ വലിയ തോതിൽ ലഘൂകരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ആരും മുന്നോട്ട് വരാത്തത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അഥവാ കെ പി സി സിയിലെ തന്നെ ചില നേതാക്കൾക്ക് സംഭവവുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഈ വോട്ട് ചോർച്ചയിൽ പങ്കുണ്ടെന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഉയരുന്നത്. ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള കലാപം കോൺഗ്രസിൽ തിരുവനന്തപുരത്ത് പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെ പ്രശ്നം പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഇനിയും കെ പി സി സി നേതൃത്വത്തിന് തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല. സംഘടനാ പിഴവുകൾ ഉണ്ടായതും പ്രവർത്തകർ ധാരാളമുള്ള സ്ഥലത്തടക്കം 200-ലധികം ബൂത്തുകളിൽ ഏജൻറ്റുമാരെ വയ്ക്കാതിരുന്നതും അന്വേഷിക്കണമെന്നാണ് പ്രധാന ആവശ്യം. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ സമയം കഴിഞ്ഞതാവ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. 200-ലേറെ ബൂത്തുകളിൽ ഇൻ ബൂത്ത് ഏജൻറ്റുമാർ അഥവാ പോളിംഗ് ബൂത്തിനകത്ത് വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇരിക്കേണ്ട ഇൻ പോളിംഗ് ഏജൻറ്റുമാർ ഇല്ലാതിരുന്ന മണ്ഡലങ്ങൾ 200-ലധികം ബൂത്തുകൾ ഉണ്ടായിരുന്നു. ഇത് വലിയ തോതിലുള്ള വീഴ്ചയായിട്ടാണ് കാണുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് കൂലിക്ക് തന്നെ ആളെ വിളിച്ചിരുത്താൻ ശ്രമം നടത്തിയ പ്രാദേശിക നേതാവിൻ്റെ ചർച്ചയും മറ്റും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. ഇതിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നതോടെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമെല്ലാം നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നു. ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തോടെ ശശി തരൂർ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കേണ്ട ആളായിരുന്നു. എന്നാൽ വിജയിച്ചപ്പോൾ കേവലം 10,000-ങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു പോയതിൻ്റെ പിന്നിൽ കോൺഗ്രസിലെ ചില കുബുദ്ധികളുടെ നീക്കമാണ് എന്നാണ് പ്രധാന പ്രവർത്തകരുടെയും നേതാക്കളുടെയും പ്രധാന ആക്ഷേപം. തൃശ്ശൂരിൽ സംഭവിച്ചത് തിരുവനന്തപുരത്തും സംഭവിക്കുന്നു. വലിയ തോതിലുള്ള അട്ടിമറിയാണ് അവിടെ നടക്കുന്നതെന്നുള്ള ആക്ഷേപം വലിയ തോതിൽ മുന്നോട്ട് വന്നിരുന്നു. ആറ്റിങ്ങലിലും ഇതേ സ്ഥിതിയാണ് ഉണ്ടായതെന്നും ആലപ്പുഴയിലും മറിച്ചല്ല എന്നുള്ള ആക്ഷേപങ്ങൾ വരുന്നതിനിടയിലാണ് തിരുവനന്തപുരത്ത് പരസ്യപ്പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. തൃശൂരിലെ സംഭവങ്ങൾ അന്വേഷിക്കുന്ന മാതൃകയിൽ തിരുവനന്തപുരത്തും കമ്മീഷനെ നിയോഗിക്കണമെന്ന് 20-ന് ചേരുന്ന നേതൃയോഗത്തിൽ ആവശ്യപ്പെടും. ശബരിനാഥിനെ ഡി സി സി അധ്യക്ഷനാക്കി പുതിയ കമ്മിറ്റി വയ്ക്കുന്നതും ആലോചനയിലുണ്ട്. തിരുവനന്തപുരത്ത് 20-ന് ഡി സി സി യോഗം ചേരുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വിഷയങ്ങൾ തീരുന്നില്ല. ശബരിനാഥിനെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അവിടെ ഒരു പുതിയ നേതൃത്വത്തെ കൊണ്ടുവരുന്നതിനുള്ള നീക്കവും അഥവാ ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ പിന്നാലെ ഒരു വിഭാഗം നേതാക്കൾ തുടങ്ങി വച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും പാലോട് രവിയെ അടക്കമുള്ളവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കളും പ്രാദേശിക നേതാക്കളും. എങ്ങനെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള കാര്യത്തിൽ കെ പി സി സിക്ക് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ തൃശൂർ മാതൃകയിൽ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് പ്രശ്നങ്ങളെ എങ്ങനെയെങ്കിലും ഒരു കമ്മീഷൻ പരിശോധിച്ച് പലരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി പരാതികൾ അറിഞ്ഞ ശേഷം മറ്റൊരു നടപടിയിലേക്ക് നീങ്ങുക എന്നുള്ള പുതിയ രീതിയായിരിക്കും അവലംബിക്കാൻ സാധ്യത. കാരണം പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ പരിഹരിച്ചില്ല എങ്കിൽ തിരുവനന്തപുരം പോലുള്ള ഒരു ജില്ലയിലെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളടക്കം ഗുരുതരമായി ബാധിക്കുമെന്നുള്ള അങ്കലാപ്പും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. എന്തു തന്നെയായാലും കെ മുരളീധരന് പിന്നാലെ ഇപ്പോൾ വലിയ പൊട്ടിത്തെറി കോൺഗ്രസിൻ്റെ എല്ലാ മേഖലകളിലും വരുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. ഈ പ്രശ്നങ്ങളെ എങ്ങനെ കെ സുധാകരനും സംഘവും പരിഹരിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. വി ഡി സതീശനും എം ഹസനും അടക്കമുള്ളവരും അതോടൊപ്പം തന്നെ അനിലക്കര, ടി എൻ പ്രതാപൻ തുടങ്ങിയ നേതാക്കളും ഇവരുടെ വിഘടിത പ്രവർത്തനങ്ങളും ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ദേശീയ സെക്രട്ടറിമാരിലെ സംഘടനാ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം
ഒരു തരത്തിൽ നീങ്ങുമ്പോൾ കെ സുധാകരൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പ്രശ്നങ്ങളെ വളരെ കാർക്കശ്യത്തോടെ തന്നെ തീർക്കാൻ സാധിച്ചില്ല എങ്കിൽ തൃശ്ശൂരിലെ അതേ ഗതി തന്നെ തിരുവനന്തപുരത്തും വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.